ഏറ്റവും പഴയ നഗരങ്ങളിൽ ഒന്നായാണ് കാശി നഗരത്തെ കണക്കാക്കുന്നത്. ലോകത്തെ ഏറ്റവും പഴയ ഗ്രന്ഥമെന്ന് വിശേഷിപ്പിക്കുന്ന ഋഗ്വേദത്തിലും കാശി നഗരത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. പരമശിവൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടി ആരംഭിച്ചത് കാശിയിൽ നിന്നാണെന്നാണ് വിശ്വാസം. മോക്ഷത്തിന്റെ നഗരമെന്നും കാശിയെ വിശേഷിപ്പിക്കുന്നു. കാശി നഗരത്തിലെ ചേത്ഗഞ്ച് പോലീസ് സ്റ്റേഷന് സമീപമാണ് പിശാഷ് മോചൻ കുണ്ട് എന്ന കുളം സ്ഥിതി ചെയ്യുന്നത്. പിശാഷ് മോചൻ കുണ്ടിൽ ത്രിപിണ്ടി ശ്രാദ്ധം നടത്തിയാൽ അകാലത്തിൽ മരണമടയുന്നവരുടെ ആത്മാവിന് ശാന്തി ലഭിക്കുമെന്നും പറയപ്പെടുന്നു. ഭൂമിയിൽ ഗംഗാനദി ഉത്ഭവിക്കുന്നതിന് മുൻപ് തന്നെ ഈ കുളം ഇവിടെ ഉണ്ടായിരുന്നുവെന്നാണ് കാശിഖണ്ഡ് ഗ്രന്ഥത്തിൽ പറയുന്നത്. മുഖ്യ और काशीखंड नामक ग्रंथों में यह प्राप्त होता है. इसमें ऐसी कथा आती है कि यहाँ पर एक वाल्मीकि नाम के ऋषि जो है रहा करते थे और एक ब्राह्मण थे जिनको पिशाच के नाम से लोग संबोधित करते थे कि वह केवल दान लेते थे, दान देते नहीं थे, जिसकी वजह से उनका मन अत्यंत उद्विग्न रहता था और वह मृत्यु के पश्चात मोक्ष को नहीं प्राप्त कर सके, मुक्ति उनकी नहीं हुई. तो उनकी मुक्ति के लिए वह वाल्मीकि ऋषि के पास गए. तो जब भी वो उन्होंने इनको इस कुंड में जो है कहा कि आप स्नान कर लेंगे तो आपकी मुक्ति हो सकती है. तो वहाँ पर जो है वो जब नहीं मतलब उनकी मुक्ति हो रही थी तो उनको कहा कि आप भगवान शिव की तपस्या करें. शिव की तपस्या के पश्चात जो है उनको इस कुंड में जब उन्होंने स्नान किया तो उनकी मुक्ति हो गई. तभी से इसका नाम पिशाच मोचन कुंड पड़ गया. വളരെ പൗരാണികമായ ഒരു ബോധിവൃക്ഷവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പൈശാചിക ശക്തികളാൽ വലയുന്ന ആളുകൾ ഈ ബോധിവൃക്ഷ ചുവട്ടിൽ വന്നിരിക്കും. ഈ മരത്തിൽ ഒരു നാണയം വെച്ചുറപ്പിച്ചാൽ പൂർവികർ എല്ലാ ബാധിതകളിൽ നിന്നും മുക്തരാകുമെന്നും അവർക്ക് മോക്ഷം ലഭിക്കുമെന്നുമാണ് വിശ്വാസം. ऐसा माना जाता है कि वहाँ पीपल के वृक्ष में सिक्का चिपका देने से व्यक्ति अपने जो उसके ऊपर आर्थिक जो ऋण है उन ऋणों से मुक्त हो जाता है और इससे वह मुक्ति में उसके बाधा नहीं आती है. काशी में स्थापित विमल तीर्थ अर्थात पिशाच मोचन कुंड का शास्त्रों और पुराणों में एक अनोखा महत्व है. कहते हैं सबसे पहले काशी में इस स्थान पर पिंडदान किया जाता है, उसके बाद लोग आगे गया वो अन्य धार्मिक स्थानों की ओर कूच करते हैं. हम गया जाने से पहले पिशाच मोचन पर अवश्य आते हैं. पहला तर्पण यहाँ होने के बाद ही तब हम गया की ओर बढ़ते हैं. മോക്ഷം കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി ബ്രാഹ്മണർ പിശാച് മോചൻ കുണ്ടിൽ മതപരമായ ചടങ്ങുകൾ ഇന്നും ചെയ്തു വരുന്നു. നാഷണൽ ഡെസ്ക്, ETV ഭാരത്. 24 മണിക്കൂറും വിശദമായ വാർത്തകൾക്കായി ETV ഭാരത് സന്ദർശിക്കുക.